Hi friends, welcome to Varada's Reading Room. Varada's Vayana Murilekku ellavarkkum swagatham. Innu nammal vaikkanum charcha cheyyanum uddeshikkunna charukatha Appante Brandy Kuppi. ഈ കഥ എഴുതിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം മയ്യഴിയുടെ കഥാകാരൻ ശ്രീ എം മുകുന്ദനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുത്തൻ രചന എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന എന്താണ് ആ തലക്കെട്ടിൽ തന്നെ ഒരു എന്താണ് ഒരു നവീനത ഉള്ള ഒരു തലക്കെട്ടാണ് അല്ലേ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എന്നുള്ള ചെറുകഥ. അപ്പോൾ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ തലമുറയ്ക്കും നമ്മുടെ തലമുറ എന്ന് തന്നെ പറയാം നമ്മുടെ അച്ഛനമ്മമാരുടെയും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ എത്രത്തോളം കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല. എന്നാലും ഒരുപാട് പേരുടെ ചുണ്ടിൽ തത്തിക്കളിച്ച ഒരു എന്താണ് ഒരു സോങ്, ചില ഒരുപാട് വിമർശനങ്ങൾക്കും അതുപോലെ തന്നെ എന്താണ് വളരെ പോപ്പുലാരിറ്റി കിട്ടിയ ഒരു സോങ് ഉണ്ടല്ലേ, എന്താണ് എൻ്റെ അമ്മയുടെ ജിമ്മിക്കി കമ്മൽ, എൻ്റെ അപ്പൻ കട്ടുകൊണ്ടുപോയെ, എൻ്റെ അപ്പൻ്റെ ബ്രാൻഡി കുപ്പി, എൻ്റെ അമ്മ കുടിച്ചു തീർത്തെ. അപ്പോൾ അത്തരത്തിൽ ഒരു പാട്ടിൽ നിന്നും അടർത്തിയെടുത്ത എന്താണ് അപ്പൻ്റെ ബ്രാൻഡി കുപ്പി എന്നുള്ള ഒരു ടൈറ്റിലോടുകൂടിയ നമുക്ക് വളരെ ക്യൂരിയോസിറ്റി ഉണർത്തുന്ന ഒരു ടൈറ്റിലോടുകൂടിയ ഒരു എം മുകുന്ദൻ സ്റ്റോറി എന്ന് പറയുമ്പോൾ അതിൽ ഉറപ്പായും എന്തെങ്കിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കഥയിലേക്ക് വരാം. അപ്പോൾ നമുക്കറിയാം എം മുകുന്ദൻ്റെ ഒരു നോവൽ നൃത്തം എന്നുള്ള നോവൽ, അദ്ദേഹം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു കഥാകാരനാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും നിരന്തരം തൻ്റെ രചനകളെ നവീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കഥാകാരനാണ് എം മുകുന്ദൻ. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവലായ നൃത്തം നമുക്ക് സമ്മാനിച്ചത്. അപ്പം നൃത്തത്തിലെ ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗം, കയ്യൊപ്പില്ലാത്ത സന്ദേശം എന്ന് പറഞ്ഞൊരു ഭാഗം ഞാൻ മുമ്പ് കുറച്ച് നാളുകൾക്ക് മുമ്പ് വരതിയുടെ വായനാമുറിയിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. കേൾക്കാത്തവരോ അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എം മുകുന്ദൻ്റെ മറ്റൊരു ചെറുകഥയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു ശീർഷകം ഒന്നുകൂടി ഞാൻ പറയുകയാണ്, അപ്പൻ്റെ ബ്രാൻഡി കുപ്പി. അപ്പോൾ നമുക്കതിലെ ചില പ്രധാന ഭാഗങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ ഇന്നത്തെ വായന. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആസ്വാദനം എന്താണെന്ന് നോക്കാം. അപ്പൻ്റെ ബ്രാൻഡി കുപ്പി. ഞാൻ തൂങ്ങിച്ചാകും, അവൾ പറഞ്ഞു. സ്കൂളിൽ നിന്ന് തിരിച്ചെത്തിയ അവൾ യൂണിഫോം മാറിയിരുന്നില്ല. 57 വയസ്സുള്ള അയാളുടെ ഭാര്യ സാവിത്രി ഇപ്പോൾ സാരി ഉപേക്ഷിച്ച് ചുരിദാർ കുർത്തയിലേക്ക് കയറിയിരിക്കുകയാണ്. മോളാകട്ടെ നീല സൽവാറും വെള്ള കമ്മീസുമാണ് അവളുടെ യൂണിഫോം. അയാൾക്ക് 65 വയസ്സായി. 26-ാമത്തെ വയസ്സിലാണ് അയാൾ സർക്കാർ ഉദ്യോഗത്തിൽ കയറിയത്. അന്ന് തുടങ്ങി മുണ്ടുപേക്ഷിച്ച് പാൻ്റ് ധരിക്കാൻ തുടങ്ങി. എൻ്റെ 3 ചങ്ങാതിശികൾക്കും ഓരോ അച്ഛൻ്റെ പോക്കറ്റ് മണി കൊടുക്കുന്നുണ്ട്. എൻ്റെ അച്ഛൻ മാത്രം ഒരു റുപ്യ പോലും എനിക്ക് പോക്കറ്റ് മണി തരാത്തത്. സ്കൂളിൽ നിന്ന് ക്ഷീണിച്ച് തിരികെ വന്ന മകൾ ആവലാതി പറഞ്ഞു, എനിക്ക് എന്തിനാ പെണ്ണെ പോക്കറ്റ് മണി, എനിക്ക് ആവശ്യമുള്ളതെല്ലാം എൻ്റെ അച്ഛൻ മേടിച്ചു തരണില്ലേ, അവളുടെ അമ്മ പറഞ്ഞു. മകളുടെ നാവിന് ഉളിയുടെ മൂർച്ചയാണ്. അവളോട് തർക്കിക്കാൻ അവളുടെ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അയാൾക്കതിന് കരുത്തില്ല. അതുകൊണ്ട് അയാൾ മിണ്ടാതെ ഇരിക്കും. നല്ല കണ്ണും മൂക്കും നിറവുമുള്ള ചന്തക്കാരി കുട്ടിയാണ് 10-ൽ പഠിക്കുന്ന അയാളുടെ മകൾ. അവളുടെ മാവിൻ്റെ മൂർച്ച അയാളെ ശല്യപ്പെടുത്തുന്നു. ഒരു ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്ന് മകളുടെ കഴുത്തിൽ താലി കെട്ടില്ലേ, അവൻ എങ്ങനെയാണ് ഈ പെണ്ണിൻ്റെ കൂടെ പൊറുക്കുക. ഒരിക്കൽ അയാൾ ഈ ആശങ്ക തൻ്റെ ഉത്തമ സുഹൃത്തായ ശ്രീജിത്തിനോട് പങ്കുവച്ചു. അത് കേട്ട് ശ്രീജിത്ത് പറഞ്ഞു, ഡാ മദന, എൻ്റെ മോള് മാത്രമല്ല ഇങ്ങനെ, ഇപ്പം എല്ലാ പെൺകുട്ടികളുടെയും നാവിന് നല്ല മൂർച്ചയാണ്. അയാൾ തുടർന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ കൊടിയും മേലെ അരിവാളിൻ്റെ മൂർച്ച ഇപ്പൊ കുറഞ്ഞു പോയി. ആ മൂർച്ച മുഴുവനും ഇപ്പോൾ നമ്മുടെ പെൺകുട്ടികളുടെ നാവിന് മേലെ. അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു കാശിനി പോക്കറ്റ് മണി കിട്ടില്ല, അതുകൊണ്ട് ഇനി തുള്ളണ്ട,
എനിക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറയാ, അച്ഛൻ മേടിച്ചു തരും. അച്ഛൻ ഒന്നും മേടിച്ചു തരണ്ട, ഞാൻ മേടിക്കും, അച്ഛൻ പൈസ തന്നാൽ മതി. അതിനാ പോക്കറ്റ് മണി എന്ന് പറയണത്. ആ കൂതി എന്റെ മനസ്സിലിരിക്കട്ടെ, ഞാൻ തൂങ്ങിച്ചാകും. ചത്തോളൂ, ദാ കയറടെ ഉണ്ട്. അവളുടെ അമ്മ അടുക്കളയുടെ നേരെ ചൂണ്ടിക്കാട്ടി. അവിടെ തട്ടിന്മേൽ ഒരു കെട്ട് ചൂടി കിടപ്പുണ്ടായിരുന്നു. കയ്പവള്ളി പടർത്താൻ വേണ്ടി അയാൾ വാങ്ങി വെച്ചതായിരുന്നു അത്. കയ്പ മുഴുവൻ കീടങ്ങൾ തിന്ന് വാടിക്കരിക്കും. ഈ കീടങ്ങള് മനുഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കില്ല, അയാൾ പറഞ്ഞു. കരിവേപ്പിലേന്റെ മുകളില് മുഴുവനും കീടങ്ങളാണ്. ഇച്ചിരി കാന്താരി മുളക് നട്ടു വളർത്താന്ന് വെച്ചാല് അതിന്റെ ഇലകള് മുഴുവനും കീടങ്ങൾ വന്ന് തിന്ന. ഈ കീടങ്ങളെ പടച്ചൻ എന്തിനാ ഇങ്ങനെ കയറഴിച്ച് വിട്ടിരിക്കണത്? കൊന്നെടുക്കരുതോ, കൊന്നൊടുക്കരുതോ ഐറ്റങ്ങളെ? ബാക്ടീരിയകള്, വൈറസുകള്, കീടങ്ങള്, പണ്ട് ഈറ്റങ്ങൾ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു. അന്ന് ജീവിക്കാൻ എന്ത് സുഖമായിരുന്നു. അയാൾ പഴയ കാലത്തെ ജീവിതം ഓർത്ത് ദീർഘമായി നിശ്വസിച്ചു. അതിനോട് അയാളുടെ ഒരു ചങ്ങാതി വിയോജിപ്പ് പ്രകടിപ്പിച്ചു. പഴയ കാലത്തും അണുക്കൾ ഉണ്ടായിരുന്നടാ, ടി ബി വന്ന് ചോര ഛർദിച്ച് എത്ര മനുഷ്യന്മാരെ അക്കാലത്ത് ചത്തത്. എനിക്കിതൊന്നും ഓർമ്മയില്ലേ. മനുഷ്യന്മാരുള്ള കാലത്തോളം അണുക്കളും ഉണ്ടാകും. ഒരു അണു പോകുമ്പോ വേറൊന്ന് വരും. അതാ ജീവിതം എന്ന് പറയണത്. അണുക്കളുടെയും കീടങ്ങളുടെയും ഒപ്പം നമ്മൾ ജീവിക്കാൻ പഠിക്കണം. നമ്മൾ അവരെ പ്രതിരോധിക്കണം, അയാൾ പറഞ്ഞു. ആരോടും പൊരുതാൻ എന്നെ കൊണ്ട് കഴിയൂല, ചങ്ങാതി പറഞ്ഞു. സർക്കാർ ഉദ്യോഗത്തിൽ കയറിയത് കൊണ്ടാ നീ ഇങ്ങനെ കഴിവില്ലാത്തവനായി പോയത്. സർക്കാർ ആഫീസിൽ പണിയെടുത്താലേ മനുഷ്യന്മാരെ ഒന്നിനും കൊള്ളാത്തവരായി പോകും. മോളെ, അയാൾ അടഞ്ഞ വാതിലിന് പുറത്ത് നിന്നുകൊണ്ട് വിളിച്ചു, മാസം കൂടി പെൻഷൻ കിട്ടിയാല് അച്ഛൻ എനക്ക് പോക്കറ്റ് മണി തരാം. ഇപ്പൊ അച്ഛന്റെ കയ്യില് ഒരു കാശില്ല. ഞാൻ പറഞ്ഞത് നീ വിശ്വസിക്ക. ഞാൻ എനക്ക് തന്ന വാക്ക് എന്തെങ്കിലും പാലിക്കാതിരുന്നിട്ടുണ്ടോ? കയ്യില് കാശില്ലെങ്കിൽ കടം മേടിച്ചതാ? മുറിയുടെ വാതിൽ തുറക്കാതെ അവൾ പറഞ്ഞു. ഈ വയസ്സ് കാലത്ത് ഇനിയും ഞാൻ കടം മേടിക്കണോ മോളെ? ജീവിതകാലം മുഴുവൻ കടം മേടിച്ച് നടന്നവനാണ് മകൾ കൊട്ടിയടച്ച വാതിലിന് മുൻപിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ. മറ്റാർക്കും അതറിയില്ലെങ്കിലും ഈശ്വരന് അതറിയാം. മോളെ, ഞാൻ വാക്ക് മാറില്ല. മാസം കൂടി പെൻഷൻ കയ്യിൽ കിട്ടിയാല് ആദ്യം എനിക്ക് പോക്കറ്റ് മണി, എന്നിട്ടേ റേഷൻ വാങ്ങും. ഇനി എന്നെ വിശ്വസിക്കണം, അയാൾ ആവർത്തിച്ചു. അവൾ വാതിൽ തുറന്ന് ഒരു കുട്ടി ദേവിയെ പോലെ അയാളുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ഇനി തൂങ്ങിച്ചാകും എന്നൊന്നും പറഞ്ഞ് എന്നെ പേടിപ്പിക്കരുത്. ഈ അച്ഛനതൊന്നും താങ്ങാനുള്ള കരുത്തില്ല. കഴിഞ്ഞ തവണ തൂങ്ങി മരിക്കും എന്നുള്ള പേടിപ്പിക്കൽ ഉണ്ടായത് സ്കൂൾ ആനിവേഴ്സറിക്കായിരുന്നു. അന്ന് മകൾക്ക് ഒരു കസവ് കരയുള്ള പാവാടയും ബ്ലൗസും വേണം എന്നായിരുന്നു വാശി. അവളുടെ ചങ്ങാതിച്ചികൾ എല്ലാവരും അതുപോലുള്ള വേഷമണിഞ്ഞാണ് വരിക, അവൾ പറഞ്ഞു. അയാൾ തലശ്ശേരിയിൽ ചെന്ന് പല തുണിപ്പീടികകളിൽ കയറി ഇറങ്ങി. 2500 കുറഞ്ഞ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ഇത്തിരി മോടി കൂടിയതാണെങ്കിൽ 3000 മുകളിലാണ് വില. അയാളുടെ കയ്യിൽ അതിനുള്ള കോപ്പുണ്ടായിരുന്നില്ല. കോലായി അച്ഛന്റെ വരവും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവൾ. അയാൾ ഒഴിഞ്ഞ കയ്യോടെ മടങ്ങി വരുന്നത് കണ്ടപ്പോൾ അവൾ ബഹളം വച്ചു. ഞാൻ ഇപ്പം തൂങ്ങിച്ചറവും, അവൾ തൊണ്ട കീറി കളഞ്ഞു. ചത്തോളൂ കുരിപ്പേ, എനിക്ക് ഞാൻ 4 മുഴുവൻ പുതിയ കയറ് മേടിച്ചു തരാം. അത് മുറിയിൽ വെച്ചോ, എപ്പോഴാ ചാകേണ്ടെന്ന് വെച്ചാൽ അപ്പ പോയി തൂങ്ങിക്കോ, അമ്മ പറഞ്ഞു. അവരുടെ കണ്ണുകൾ ക്ഷോഭം കൊണ്ട് തുടുത്തിരുന്നു. അയാൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അവൾ തൊള്ള തുറന്ന് ഉച്ചത്തിൽ പറഞ്ഞു, ഇന്ന് ഞാൻ ശരിക്കും തൂങ്ങിച്ചാകും. നിങ്ങൾ വാതില് കുത്തിപ്പൊളിച്ച് അകത്ത് വരുമ്പോ ഫാനുമേല് തൂങ്ങുന്ന എന്നെയാ കാണ്. കണ്ണ് പുറത്തേക്ക് ഉന്തി, നാവ് കടിച്ച് മുറിച്ച്, തൊടകള് കീറിപ്പറിച്ച് ചത്ത് തൂങ്ങിക്കിടക്കണ എന്നെയാ നിങ്ങൾ കാണ്. അപ്പൊ നിങ്ങൾ രണ്ടാളും പഠിക്കും. അയാൾ ഇരു ചെവികളും കൈകൊണ്ട് പൊത്തി, ചെവികളിലൂടെ ലാവ ഒഴുകുന്നത് പോലെ തോന്നി. മോളെ, ഇങ്ങനെയൊന്നും പറയല്ലേ, അച്ഛനതൊന്നും കേട്ട് നിൽക്കാനുള്ള ശക്തിയില്ല. അയാൾ കൈവിരലിലെ മോതിരം ഊരിവിറ്റു. അതയാളുടെ വിവാഹ മോതിരമായിരുന്നു. കാൽപവൻ തികച്ചും ഉണ്ടായിരുന്നില്ല. ആ പൈസ കൊണ്ട് കസവ് കടയിൽ കയറി മകൾക്ക് പാവാടയും ബ്ലൗസും വാങ്ങി.
ബാക്കി വന്ന പൈസ കൊണ്ട് അയാൾ ഭാര്യയ്ക്ക് ഒരു ചേലയും വാങ്ങി. പുതിയ ആശങ്കകളും അയാൾക്കുണ്ടായി. പ്ലസ് ടു കഴിഞ്ഞാൽ മെഡിസിന് പോകാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത്. അച്ഛനെയും അമ്മയും ബഹുമാനിക്കാത്ത കർക്കശ സ്വഭാവക്കാരിയാണെങ്കിലും നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. SSLC മുഴുവൻ വിഷയങ്ങളിലും A+ വാങ്ങുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയം വേണ്ടെന്നാണ് മഹിള ടീച്ചർ പറഞ്ഞത്. ചിലപ്പോ നിങ്ങളെ മോള് മുഴുവൻ വിഷയങ്ങളിലും 100-ൽ 100 ഫുൾ മാർക്കും മേടിക്കും. ഓള് മിടുക്ക് മിടുക്കിയ ശാഠ്യം ഇച്ചിരി കൂടുതലാണെന്ന് മാത്രം ടീച്ചർ പറഞ്ഞു. പ്രസംഗകലയിലും അവൾ മിടുക്ക് കാണിച്ചു. ഇംഗ്ലീഷ് പ്രസംഗത്തിലും മലയാളം പ്രസംഗത്തിലും 1-ാം സ്ഥാനത്ത് അവളാണ്. അപ്പോൾ അമ്മ പറയാണ്, പ്രസംഗത്തിൽ ഓളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയൂല, അധിക പ്രസംഗിയല്ലേ ഓള്. മിടുമിടുക്കി സുന്ദരി കുട്ടി, മകളുടെ ബുദ്ധിയിലും ചേലിലും അയാൾക്ക് അതിരുകടന്ന അഭിമാനവും സന്തോഷവും തോന്നി. അവളെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും അയാൾക്ക് ആനന്ദം നൽകി. ബന്ധുക്കളെയും പരിചയക്കാരെയും കാണുമ്പോൾ തന്റെ മകളെ കുറിച്ച് മാത്രമാണ് അയാൾ സംസാരിച്ചത്. സാധാരണഗതിയിൽ വാക്കുകളുടെ ഉപയോഗത്തിൽ ലുബ്ധനായ അയാളുടെ വായിൽ അപ്പോൾ 100 നാവുകൾ മുളച്ചു വരും. മകളെ കുറിച്ചുള്ള അയാളുടെ വീമ്പ് പറച്ചിൽ കേട്ട് മടുത്തപ്പോൾ ചങ്ങാതിമാരിൽ ചിലർ പറഞ്ഞു, നിനക്ക് മാത്രമേ മോളുള്ളൂ, പെമ്മക്കളെ ഇങ്ങനെ അധികം ലാളിക്കരുത്, ലാളിച്ചാലെ ഓല നമ്മളെ തലയിൽ കയറിയിരിക്കും, പിന്നെ ഓലെ പിടിച്ചാ കിട്ടില്ല, അതുകൊണ്ട് പെമ്മക്കളെ എപ്പോഴും നിലക്ക് നിർത്തണം. പക്ഷേ ആ പറഞ്ഞതിനോട് അയാൾ യോജിക്കുകയോ വിയോജിക്കുകയോ ഉണ്ടായില്ല. ആരെന്ത് പറഞ്ഞാലും അയാൾക്ക് അയാളുടെ സുന്ദരി കുട്ടി മകളെ ഒരുപാട് ഇഷ്ടമാണ്. അത് അയാളുടെ ഭാര്യയ്ക്ക് നന്നായി അറിയാം. പെണ്ണിനെ ഇങ്ങനെ വെടക്കാക്കിയത് നിങ്ങൾ തന്നെയാ, മറ്റാരുമല്ല, ഭാര്യ പറയും. ഇത് 2-3 മാസം മുൻപായിരുന്നു. ഇപ്പോൾ ഇതാ മകൾ മറ്റൊരു ആവശ്യവുമായി വന്നിരിക്കുന്നു. എന്താണ് ഇനി മുഖം വീർപ്പിച്ചിരിക്കണത്? എന്നോട് ആർക്ക് ഒരു സ്നേഹമില്ല. എന്റെ ക്ലാസ്സിലെ അനഘേന്റെ അച്ഛനും അമ്മയും ഓളെ സ്നേഹിക്കണത് നിങ്ങൾ കാണണം, നിങ്ങളത് കണ്ട് പഠിക്കണം. എടി, നീ എന്ത് വേണേലും പറഞ്ഞോ, എന്റെ അച്ഛനെ മാത്രം ഒന്നും പറയരുത്. ആ പാവമക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് അറിയോ മൂദേവി. ജീവിതത്തിൽ ആ സുഖവും എന്ത് സുഖവും ഒരു മനുഷ്യന് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വയസ്സ് കാലത്തെങ്കിലും ഇച്ചിരി മനസമാധാനത്തോടെ അവർ ജീവിക്കട്ടെ. നീ എന്റെ അച്ഛന്റെ സ്വൈരം കെടുത്തരുത്. ഞാനല്ല നിങ്ങളെ അച്ഛന്റെ സ്വൈരം കെടുത്തുന്നത്. എന്താ നീ പറഞ്ഞത് മൂദേവി? തോന്നിയാസം പറഞ്ഞാല് എന്റെ നാവ് ഞാൻ അരിഞ്ഞളയും. കണ്ടോളൂ, അമ്മ അവളുടെ നേരെ കയ്യോങ്ങി. അത് കണ്ടുകൊണ്ടാണ് അയാൾ വീട്ടിലേക്ക് കയറി വന്നത്. എന്താ എന്താ? അയാൾ വേവലാതിയോടെ ചോദിച്ചു. അയാളുടെ നെറ്റി പിളർന്ന് വിയർപ്പ് പുറത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. മോളോട് തന്നെ ചോദിക്ക്, ഓൾക്കൊരു ജിമിക്കി കമല് വേണം പോലും. എന്റെ മോള് അങ്ങനെയൊന്നും പറയില്ല, ഓൾക്ക് അറിയാം എന്റെ കയ്യിൽ ചില്ലി കാശില്ല എന്ന്. അല്ലേ മോളെ, അവൾ അച്ഛനെ കണ്ടതായോ അച്ഛൻ പറഞ്ഞത് കേട്ടതായോ നടിച്ചില്ല. അവൾ മുഖം വീർപ്പിച്ചിരുന്നു. അവൾ എപ്പോഴും ഇങ്ങനെ പരിഭവിച്ചിരിക്കുന്നതിൽ അയാൾ സ്വകാര്യമായി വ്യസനിച്ചിരുന്നു. സദാ കളിയും ചിരിയുമായി കഴിയുന്ന മകളെ കാണുവാനാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്. അവളുടെ ആവശ്യം നിറവേറ്റി കൊടുക്കുമ്പോൾ അവളുടെ ചിരിയും കളിയും തിരിച്ചു വരും. എന്റെ പൊന്നച്ഛൻ എന്ന് പറഞ്ഞ് അവൾ അയാളെ കെട്ടിപ്പിടിക്കും. ഒരു ദിവസം അവൾ അച്ഛന്റെ മടിയിൽ കയറിയിരുന്ന് അയാളുടെ നരച്ച കുറ്റിരോമങ്ങളോടുകൂടിയ മുഖം ചുംബിച്ചു. നീ 10-ൽ പഠിക്കുന്ന പെൺകുട്ടി അങ്ങനെയൊന്നും ചെയ്യരുത്, അയാൾ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾ അയാൾക്ക് ഒരു ഉമ്മ കൂടി കൊടുത്തു. എനിക്ക് വേറെ ഒന്നും വേണ്ട, എന്നും നിന്നെ ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടാൽ മതി, അയാൾ വാത്സല്യത്തോടെ മനസ്സിൽ പറഞ്ഞു. 2 ദിവസമായി അവൾ മുറിയിലിരുന്ന് ഒരു പാട്ട് പാടുന്നു. അവൾ മുറിയുടെ കതകുകൾ എപ്പോഴും അടച്ചിട്ടിരിക്കും. അതുകൊണ്ട് അയാൾക്ക് പാട്ടിന്റെ രീതികൾ അത്ര വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല. അവൾ അങ്ങനെ ആവർത്തിച്ച് പാടുന്ന പാട്ട് എന്തെന്നറിയാൻ അയാൾക്ക് താല്പര്യം തോന്നി. അയാൾ വാതിലിന് പിറകിൽ ചെന്ന് നിന്ന് ശ്രദ്ധിച്ചു. അയാളുടെ പിറകെ വന്നു നിന്ന് ഭാര്യയും ചെവി കൊടുത്തു. എന്റെ അമ്മയുടെ ജിമ്മിക്ക് കമ്മൽ, എന്റെ പെൻ കട്ടോണ്ടുപോയേ, എന്റെ അപ്പന്റെ ബ്രാൻഡി കുപ്പി, എന്റെ അമ്മ കുടിച്ചു തീർത്തേ. അവളുടെ അമ്മ അയാളോട് പറഞ്ഞു, പോള് പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, നിങ്ങൾ എന്റെ ജിമ്മിക്ക് കമ്മൽ കട്ടോണ്ടു പോയെന്ന്. നിങ്ങൾ എപ്പോ എന്റെ ജിമ്മിക്ക് കമ്മൽ മേടിച്ചു തന്നത്? നിങ്ങളെ മോളിപ്പൊ പച്ച കള്ളം പറയാനും തുടങ്ങിയിരിക്കണ. നാണമില്ലേ മനുഷ്യ ഇത് കേട്ടിരിക്കാം. നിങ്ങളെ കള്ളൻ എന്ന് വിളിച്ചിട്ടും നിങ്ങൾക്ക് ഒരനക്കം ഇല്ല.
ആണാണെങ്കിലും മോളോട് ചെന്ന് രണ്ട് വാക്ക് ചോദിക്ക്, ഓളെ കരണത്തെ രണ്ട് പൊട്ടിച്ചു കൊടുക്ക്. ഒന്നും ഉരിയാടാതെ അയാൾ കാതോർത്ത് നിൽക്കവേ മകൾ പാട്ട് തുടർന്നു. അമ്മയ്ക്ക് കലി വന്നു. നിങ്ങളെ മോള് കള്ളത്തിയ, ഓള് പിന്നെയും പച്ച കള്ളം പറയണം. നിങ്ങളെ ബ്രാൻഡി കുപ്പി ഞാൻ കുടിച്ചു തീർത്തെന്ന്. നിങ്ങൾ ഇതുവരെ ബ്രാൻഡി കൈയോണ്ട് തൊട്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാ അത് കുടിച്ചു തീർക്കുക? അല്ലെങ്കിൽ ഞാൻ അറിയാതെ നിങ്ങള് കുടി തുടങ്ങിയോ? നിങ്ങക്കിപ്പോ നിങ്ങളെ മോള് മതി. ഹോളോടാ നിങ്ങൾ എല്ലാ സീക്രട്ടും പറയണത്? അപ്പന്റെ ബ്രാൻഡി കുപ്പി ഞാൻ കുടിച്ചു തീർത്തു പോലും. വാതിൽ തുറന്ന് പുറത്തു വന്ന മകൾ അത് കേട്ടു. അമ്മ കുടിക്കേണ്ടത് വിഷ, ബ്രാൻഡി അല്ല. അമ്മ മകളെ രൂക്ഷമായി ഒന്ന് നോക്കി. അതേ രൂക്ഷതയോടെ മകൾ അമ്മയ്ക്ക് ആ നോട്ടം തിരിച്ചു കൊടുത്തു. അച്ഛാ, എല്ലാ പെൺകുട്ടികളെ കാതിലും ഇപ്പൊ ജിമിക്ക് കമ്മല, എനക്ക് മാത്രമില്ല, എനക്കും വേണം ജിമിക്ക് കമ്മല. മനസ്സുകൊണ്ട് അപ്പോൾ അയാൾ തലശ്ശേരിയിലെ ഒരു സ്വർണ്ണക്കടയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഇരുവശത്തും മുടിമെടഞ്ഞിട്ട് കവിളിൽ നുണക്കുഴിയുമായി നടക്കുന്ന മകൾക്ക് ജിമിക്ക് കമ്മൽ നന്നായി ചേരുമെന്ന് അയാൾക്കറിയാം. അയാളുടെ ഷർട്ടിന്റെ അയഞ്ഞ കീശയിൽ കണ്ണടക്കൂടിനോട് ചേർന്ന് ബ്ലേഡുകാരനിൽ നിന്ന് ഇരട്ടി പലിശയ്ക്ക് വാങ്ങിയ തുകയുണ്ടായിരുന്നു. ജീവിതകാലം മുഴുവനും കടം വാങ്ങിയിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് അയാൾ ഒരു ബ്ലേഡുകാരന്റെ കയ്യിൽ അകപ്പെടുന്നത്. ഇതൊക്കെ അയാളുടെ മനസ്സിലുള്ളതാണ്. ശരീരം കൊണ്ട് അയാൾ ബ്ലേഡുകാരന്റെ അരികിൽ ചെന്നിട്ടില്ല. ചെല്ലേണ്ടി വരുമോ എന്ന ഭയം അയാളിൽ നിറഞ്ഞു വരികയാണ്. ശരീരം കൊണ്ട് അയാൾ അസ്വസ്ഥനായി മുറ്റത്ത് തെക്ക് വടക്ക് നടന്നു. മോളെ, സ്വരം മയപ്പെടുത്തി അമ്മ പറഞ്ഞു, എന്റെ അച്ഛൻ ഒന്നിനും കൊള്ളാത്തവനാ. ആടുകളെ മേയ്ക്കുന്നവനെ പോലെ എന്റെ അച്ഛനെ ഇതുവരെ ഞാൻ മേയിച്ചു നടന്നു. അതുകൊണ്ടാണ് ഇമ്മളെ അന്നത്തിന് മുട്ടില്ലാതെ കഴിയണത്. അല്ലെങ്കിൽ ഇനിയും ഞാനും ഇപ്പോ പിച്ചചട്ടി എടുത്ത് എരന്ന് നടക്കുന്നുണ്ടാവും. അമ്മയുടെ കൂടെ ജീവിക്കുന്നതിലും ഭേദം എരന്ന് നടക്കുന്നതാ. പറഞ്ഞു, വായി തോന്നുന്നത് എല്ലാം വിളിച്ചു പറഞ്ഞു. ഞാനില്ലാതാവുമ്പോ എനക്ക് മനസ്സിലാവും. അമ്മ 57 കൊല്ലം പഴക്കമുള്ള അവരുടെ കണ്ണുകൾ തുടച്ചു. ക്ലാസ്സിൽ എന്റെ ബെഞ്ചിലിരിക്കണ അനഘയ്ക്ക് ജിബിക്ക് കമ്മലുണ്ട്. ഓള് പറഞ്ഞപ്പോ ഓളുടെ അച്ഛൻ ഉടനെ തലശ്ശേരിയിൽ പോയി കമ്മല് മേടിച്ചു കൊടുത്തു. എനിക്കും വേണം ജിബിക്ക് കമ്മല്, അച്ഛനും എനിക്ക് മേടിച്ചു തരണം. അയാൾ വിഷണ്ണനായി നിന്നു. അയാൾക്ക് തന്റെ ശ്വാസകോശം കുടലിലേക്ക് ഇറങ്ങുന്നതായി തോന്നി. മോളെ, അതിന് കൊറേ പൈസ വേണം. എന്റെ കയ്യില് ഒരു ചില്ലിക്കാശില്ല. പൈസ ഇല്ലെങ്കിൽ എന്താ വെച്ചാ കടം മേടിച്ചാൽ പോരെ? നാട്ടുകാര് മുഴുവനും ഇപ്പൊ എന്റെ മക്കറാക്കുക. ഓലെന്നെ കാണുമ്പോ പറയും, നാട്ടുകാരെ ഓടിക്കോ, കഥാ കടം ചോദിക്കാൻ മദനം വരണമെന്ന്. ഓടിക്കോ? അയാൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. മടുത്ത് മോളെ, ഇനിയും കടം ചോദിക്കാൻ വയ്യ. നിങ്ങള് തന്നെയല്ലേ മോളെ ലാളിച്ച് വിടക്കാക്കിയത്, അനുഭവിക്കേ. അയാൾ ഒന്നും പറയാതെ പുറത്തേക്ക് ഇറങ്ങി. പുറത്തിറങ്ങി നടന്നാൽ ഇത്തിരി ആശ്വാസം കിട്ടും. നിങ്ങൾ എവിടെ പോണത്? എവിടെയില്ല. അയാൾ നടന്നു തുടങ്ങി. അച്ഛൻ ജിമിക്ക് കമ്മല് മേടിക്കാൻ പോവുക, മകൾ പറഞ്ഞു. അവൾ യൂണിഫോം ധരിച്ച് ഷൂവിന്റെ സ്ട്രാപ്പിട്ട് ബാഗ് ചുമലിലിട്ട് സ്കൂളിലേക്ക് പോയി. അടുക്കളയിൽ ഇരുന്ന് മുറിച്ച മുള്ളു വാളമീൻ ഉപ്പിട്ട് കഴുകുമ്പോൾ അമ്മയ്ക്ക് ഒരു വെളിപാട് വന്നു. അവർ കൈകൾ കഴുകി തുടച്ച് ഫോണിന്റെ അരികിലേക്ക് നടന്നു. മഹിള ടീച്ചറാണോ? അതെ. നിങ്ങൾ എവിടെന്നാ വിളിക്കണേ? ദാ നിങ്ങളെ ക്ലാസ്സിലെ വിഷ്ണുപ്രിയ എന്റെ അമ്മയാ. നിങ്ങക്ക് എന്താ വേണ്ടത്? പെൺകുട്ടികള് ജിമിക്ക് കമ്മലിട്ട് ക്ലാസ്സിൽ വരണത് നിങ്ങൾ കാണണില്ലേ? കുട്ടികള് സ്കൂളിൽ വരണത് ഫാഷൻ പരേഡിനല്ല, പഠിക്കാനാ. നിങ്ങൾ ജിമിക്ക് കമ്മലെ ക്ലാസ്സിൽ ബാൻ ചെയ്യണം. നിങ്ങൾ പോയി സിഇഒനോട് പറ. അതാരാ? എനിക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല. സംസാരിച്ചിരിക്കാനല്ലാതെ നിങ്ങൾ ടീച്ചർമാർക്ക് വേറെന്താ പണി? പെൺകുട്ടിയോള് ജിമിക്ക് കമ്മലോ ജിമിക്ക് വാളയോ എന്താച്ചാല് ഇട്ടോട്ടെ, പെൺകുട്ടികൾക്ക് അതൊരു സന്തോഷം. ഇങ്ങക്കെന്താ, സ്വർണ്ണ പീഡിയക്കാര് കമ്മീഷൻ തന്നിട്ടുണ്ടോ ടീച്ചറെ? മഹിള ടീച്ചർ ഷടേന്ന് മൊബൈല് കട്ട് ചെയ്തു. അച്ഛൻ വന്നു. എന്റെ മുറിയില്, അച്ഛൻ വന്നോ? വന്നു. എന്റെ മുറിയിൽ കിടന്നുറങ്ങണുണ്ട്. പലപ്പോഴും അയാളുടെ പകലുറക്കം മകളുടെ മുറിയിലായിരിക്കും. ജാലകം തുറന്നിട്ടാൽ കൊന്നമര ചില്ലകളിൽ ഉരസി വരുന്ന കാറ്റ് കിട്ടും. അവളുടെ മുറിയിലോളം കാറ്റ് വീട്ടിൽ മറ്റൊരിടത്തും കിട്ടില്ല. അച്ഛൻ ജിമിക്ക് കമ്മല് കൊണ്ടുവന്നോ? ആ മോഹം എന്റെ മനസ്സിലിരിക്കട്ടെ. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഇനി ജിമിക്ക് കമ്മലിടില്ല. അവളുടെ മുഖം തുടുത്ത് വീർത്തു. ഞാൻ തൂങ്ങിച്ചാകും.
സ്വരം കടുപ്പിച്ചവൾ പറഞ്ഞു, ഞാൻ ശരിക്കും തൂങ്ങിച്ചാകും. കുറെ കാലമായല്ലോ ഇത് പറയാൻ തുടങ്ങിയിട്ട്, എന്നാലും ചെന്ന് ചാത്, മറ്റുള്ളവർക്ക് സമാധാനമായി കഴിയാലോ, അമ്മ പറഞ്ഞു. അവൾ ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അവളുടെ ചങ്ക് മുറുകുകയും നെറ്റിയിലെ ഞരമ്പുകൾ പിടയുകയും ചെയ്തു. ഞാൻ ചാകാൻ പോവുക, എന്നെ ഇനി നിങ്ങൾ ആരും കാണില്ല. അവളുടെ മുഖം കാറ്റ് കയറിയതുപോലെ വീർക്കുകയും കിഴിച്ചുണ്ടും താടിയും വിറയ്ക്കുകയും ചെയ്തു. അവൾ കാലുകളിലെ സ്ട്രാപ്പ് ഷൂകൾ കുടഞ്ഞി തെറിപ്പിച്ച് ചുമലിൽ നിന്ന് സ്കൂൾ ബാഗ് ഊരിയെടുത്ത് കസേരയിലേക്ക് വലിച്ചെറിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് കുതിച്ചു. വാതിൽക്കൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കി അവൾ പറഞ്ഞു, ഞാൻ പോവാ, ബൈ. ചാരിയ വാതിലുകൾ തള്ളി തുറന്ന് മുറിയിലേക്ക് കയറിയ അവളുടെ മുഖത്തിന് നേരെ മുൻപിൽ ചെറുതായി ആടുന്ന രണ്ട് കാലുകൾ, അരയിൽ മുറുക്കി ഉടുത്തിരുന്ന കറുത്ത കരയുള്ള ഖാദി മുണ്ട് അഴിഞ്ഞ് താഴെ വീണ് കിടപ്പുണ്ടായിരുന്നു. ഇതാണ് അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്ന ചെറുകഥ, എം മുകുന്ദന്റെ ചെറുകഥ എന്നാണ് ഞാൻ പറഞ്ഞത്. കാലത്തോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ചെറുകഥയാണ് ഇത്, അപ്പന്റെ ബ്രാൻഡി കുപ്പി എന്നുള്ളത്. അപ്പൊ നമ്മുടെ പുത്തൻ തലമുറക്കാരും നമ്മളെപ്പോലുള്ളവരും നമ്മുടെ അച്ഛനമ്മമാരും ഒക്കെ കേട്ടിരിക്കേണ്ട, വായിച്ചിരിക്കേണ്ട ഒരു കഥയാണ്. കാരണം ഒരു സാഹിത്യ രചന എന്നതിനും അപ്പുറത്തേക്കായിട്ട് ഒരു വലിയ സന്ദേശം, ഒരു വലിയ മെസ്സേജ് കൺവേ ചെയ്യാനാണ് ഇതിൽ ശ്രമിച്ചിരിക്കുന്നതെന്നല്ല, വളരെ വ്യക്തമായിട്ട്. കാരണം നമ്മളിന്ന് ഒരുപാട് കാര്യങ്ങൾ കേട്ട് ശാഠ്യം പിടിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ കാണുന്നത്. ഈ ശാഠ്യങ്ങൾക്കെല്ലാം വഴങ്ങിക്കൊടുക്കുന്ന അച്ഛനും അമ്മയും അത്തരത്തിലുള്ള ഒരു ജനറേഷൻ ഇന്ന് വളർന്നു വരുന്നുണ്ട്. കുട്ടികളുടെ ശാഠ്യം കൂടി വരുന്നു, അതിനോടൊപ്പം അച്ഛനും അമ്മയുടെയും മേൽ അവർ ചെലുത്തുന്ന പ്രഷർ അത് വളരെ കൂടി വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഒരുപാട് വാർത്തകൾ വായിക്കാറുണ്ട് അല്ലെ, കൂടിയ ബൈക്ക് മേടിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്ന സ്റ്റോറീസ് വാർത്തകൾ നമ്മൾ മീഡിയയിൽ കാണാറുണ്ട്. അതുപോലെ തന്നെയാണ് അതിന്റെ ഒരു റിവേഴ്സ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെയുള്ള കുറേ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഇവര് സാമ്പത്തികമായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടി കഴിയുന്ന ഒരു കുടുംബത്തിലാണ് ഈ മദനനും കുടുംബവും. അപ്പോ ഈ കുട്ടി വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, സുന്ദരി കുട്ടിയാണ്. പക്ഷെ അവളുടെ ശാഠ്യം, ആ ശാഠ്യത്തിന് വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന അച്ഛൻ എന്നുള്ളതാണ്. അമ്മ കർക്കശക്കാരിയാണ്, പക്ഷെ എന്തുകൊണ്ടൊക്കെയോ ആ മകളെ നിയന്ത്രിച്ചു നിർത്താൻ അച്ഛന് കഴിയുന്നില്ല. അപ്പൊ അച്ഛനിങ്ങനെ കടം മേടിക്കുന്നു, പക്ഷെ അച്ഛന്റെ ബുദ്ധിമുട്ടുകൾ അറിയാതെ വളരുന്ന കുട്ടി, അല്ലെങ്കിൽ അത് അറിയിച്ചു കൊടുക്കാതെ വളർത്തുന്നത് കൊണ്ട് തന്നെ അവൾ വീണ്ടും വീണ്ടും അച്ഛനോട് എന്താണ് ഇത് ആവശ്യങ്ങൾ കൂടുതൽ ചോദിക്കുകയും ഒരിക്കലും അവൾ അച്ഛന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നില്ല. അപ്പോ നമ്മുടെ കുട്ടികളെ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളർത്തുക എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും എന്റെ ബുദ്ധിമുട്ട് അറിയാതെ, ഇപ്പൊ പലരും ഇപ്പൊ കുട്ടികളെ MBBSൽ ചേർക്കുന്നുണ്ട്, മറ്റ് രാജ്യങ്ങളിലൊക്കെ അയച്ച് ബാങ്കുകളിൽ നിന്നൊക്കെ വലിയ തുകയ്ക്ക് ലോൺ എടുത്തൊക്കെ അയച്ച് പഠിപ്പിക്കുന്നവരുണ്ട്. അപ്പൊ എന്താണ് അവരെ ഡോക്ടറാക്കി കാണണം എന്നുള്ള അച്ഛനമ്മമാരുടെ ആഗ്രഹം, അല്ലെങ്കിൽ കുട്ടികളുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ ലക്ഷങ്ങൾ കോടികൾ മുടക്കുന്ന പാരന്റ്സിനെ എനിക്കറിയാം, വ്യക്തിപരമായിട്ട് എനിക്കറിയാം പലരെയും. അപ്പൊ ഇവരൊക്കെ കുട്ടികൾ ഇത് അറിയണ്ട, ഇത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് എന്ന് അറിയണ്ട. ഇവിടെയും അത് തന്നെയാണ്, ബ്ലേഡുകാരന്റെ നിന്ന് പലിശ മേടിക്കുന്നു, വിവാഹമോതിരം മൂരി വിൽക്കുന്നു, അങ്ങനെ ഒരുപാട്. അയാളുടെ ആ പെൻഷൻ തുക റേഷൻ വാങ്ങുന്നത് പോലും മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടേ ഇനി റേഷൻ വാങ്ങുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അത്രയും കണ്ടീഷണൽ ആയിട്ട് മകളെ ഇഷ്ടപ്പെടുന്ന, മകളോടുള്ള വാത്സല്യം പ്രകടിപ്പിക്കുന്നത് കൊണ്ട് അവസാനം എന്താണ്, അച്ഛന്റെ ജീവൻ തന്നെയാണ് അയാൾക്ക് സ്വയം നഷ്ടപ്പെടേണ്ടി വരുന്നു എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിൽ എന്താണ് ഈ ഒരു തലക്കെട്ടിന്റെ സവിശേഷത കൊണ്ടും ഈ ഒരു പുതിയ കാലത്തിന്റെ ഈ പ്രവണതകളാണ് ഇതൊക്കെ, ഈ ഒരു പുതിയ കാലത്തിന്റെ പ്രവണതകളെയൊക്കെ പ്രതിഫലിപ്പിക്കുന്ന ഒരു കഥയാണ് ബ്രാൻഡി കുപ്പി എന്നുള്ള, അതായത് അപ്പന്റെ ബ്രാൻഡി കുപ്പി. അപ്പൊ ആ ഒരു ടൈറ്റിൽ ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പുത്തൻ തലമുറയുടെ പാട്ടിൽ നിന്നും കടമെടുത്തിരിക്കുന്നത് എന്താണ്, അമ്മയുടെ ചിമിക്കിക്കമ്മല് കൊണ്ടുപോയി കട്ടോണ്ട് പോയിട്ട് വെള്ളമടിക്കുന്ന അച്ഛൻ അല്ലെ ബ്രാൻഡി കുപ്പി. അപ്പൊ എന്ത് ചെയ്യുന്നു,
ബ്രാൻഡി കുപ്പി അമ്മ കുടിച്ചു തീർക്കുന്നു എന്നുള്ള ആ ഒരു കൺസെപ്റ്റ്, അപ്പോൾ അതിൽ നിന്നും ഉടലെടുത്ത ഒരു ടൈറ്റിലാണത്. അപ്പോൾ അത് ഈ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള ഒരു സംഘർഷത്തെയും കൂടി സൂചിപ്പിക്കുന്നു. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളരണം എന്നുള്ള ഒരു വലിയ സന്ദേശവും കൂടി എം മുകുന്ദൻ ഈ ഒരു കഥയിലൂടെ നമുക്ക് പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ കഥ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് ഇതുപോലുള്ള മെമ്മറീസ് അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഇതുപോലുള്ള എന്താണ് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണം. കാരണം ഇതുപോലത്തെ സംഭവങ്ങൾ ഒരുപാടുണ്ട്. കൂടുതലും എന്താണ് ഇതുപോലുള്ള ഇങ്ങനെ ഭയങ്കരമായിട്ട് കുട്ടികൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിൽ വഴങ്ങി പോകുന്ന മാതാപിതാക്കളാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികളും അച്ഛനും പെൺമക്കളും വരുമ്പോഴത്തേക്കും എപ്പോഴും അച്ഛനുമാർക്ക് പെൺകുട്ടികളെ ഒരു വീക്ക്നെസ് ആണ്, അവർ പറയുമ്പോൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ കുട്ടികൾ അങ്ങനെ പോകാതെ ഈ കുട്ടികളും കൂടി കഥ കേൾക്കണം. നമ്മളെ അച്ഛനെയും അമ്മയും നമ്മൾ ഈ രീതി ഇല്ല അച്ഛാ വേണ്ട, എന്റെ ക്ലാസ്സിൽ ആ കുട്ടിക്ക് ജിമിക്കി കമ്മലുണ്ട് എന്ന് പറഞ്ഞ് എനിക്കും ജിമിക്കി കമ്മൽ വേണം എന്നുള്ള രീതിയിൽ ഈ ഒരു അത്തരത്തിലുള്ള ഒരു കാര്യം ആവശ്യപ്പെടാതിരിക്കാനുള്ള ഒരു മനസ്ഥിതി നമ്മുടെ കുട്ടികൾക്ക് വളർത്തിക്കൊണ്ടുവരണം. അതുപോലെ തന്നെയാണ് ആ മഹിള ടീച്ചറിനെ ഈ അമ്മ അമ്മയ്ക്കൊരു വെളിപാടുണ്ടായി എന്ന് പറയുന്നു. ഇതുപോലുള്ളൊരു വെളിപാട് നമ്മുടെ ടീച്ചർമാർക്കും അമ്മമാർക്കും ഉണ്ടായെങ്കിലോ എത്ര നന്നായി പോയേനെ അല്ലേ. ടീച്ചറിനെ വിളിച്ച് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ ഫാഷൻ പരേഡ് നടത്തുകയാണോ സ്കൂളില്, ജിമിക്കി കമ്മൽ ഇടണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ പെൺകുട്ടികളല്ലേ ഇട്ടോണ്ട് നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ആ അമ്മയുടെ പറഞ്ഞ അത് വലിയൊരു പോയിന്റ് ആണ്. കുട്ടികൾ അങ്ങനെ ഒരു കുട്ടി ഇടുമ്പോൾ മറ്റൊരു കുട്ടിക്ക് ഇടണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാവാം നമ്മുടെ സർക്കാർ സ്കൂളുകളിലും എല്ലാം എന്താണ് യൂണിഫോം എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വന്നിരുന്നത്. എല്ലാവരും ഒരുപോലെ വരുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കുട്ടി ഇട്ടിരിക്കുന്നു ഈ കുട്ടി ഇട്ടിട്ടില്ല, അപ്പൊ അങ്ങനത്തുള്ള വീട്ടിലെ ഒരുപാട് ഡിമാൻഡുകൾ കുറയ്ക്കാൻ ഈ ഒരു യൂണിഫോമിറ്റിക്ക് കഴിയും. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഗ്രഹിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു കഥയാണ് അപ്പന്റെ ബ്രാൻഡി കുപ്പി. അപ്പോൾ ഈ ഒരു കഥ ഉറപ്പായും നിങ്ങളുടെ കയ്യിൽ കിട്ടുമെങ്കിൽ എം മുകുന്ദന്റെ ചെറുകഥ ഒന്ന് വായിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ നമുക്ക് മറ്റൊരു കഥയോ കവിതയോ ലേഖനവും ഒക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഫ്രം വരദാ സ്റ്റീഡിംഗ് റൂം.